ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് വാട്സപ്പ് സ്റ്റാറ്റസിലും മറ്റ് മീഡിയാസിലും കൂടി നമ്മുടെ മ്യൂസിക്കിനെ ഒരു വീഡിയോ ആയി കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സോങ്സ് നമ്മുടെ മുന്നിൽ നിന്ന് പ്രസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനാദ്യം എവി പ്ലെയർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഇത് വെറും 3 MB മാത്രം വരുന്ന ആപ്ലിക്കേഷനാണ്. അതിനുശേഷം നമുക്ക് ഏത് സോങ്ങാണോ ഒരു വീഡിയോ ആക്കാൻ ആഗ്രഹിക്കുന്നത് ആ സോങ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് സ്യൂട്ടാവുന്ന ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഒക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലെയർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഒരു മ്യൂസിക് ആണിത്, നമുക്കൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തുറക്കുമ്പോൾ ഇങ്ങനെയല്ല വരിക. ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ ലൈബ്രറി ഓപ്ഷനാണ്, ക്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരിക. ഇതിൽ ഏത് സോങ്ങാണ് നമ്മൾ വീഡിയോ ആയി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സോങ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള സെറ്റിങ്സിൽ വിഷ്വലൈസർ സെലക്ട് ചെയ്യാം. വിഷ്വലൈസറിൽ ഈ റൈറ്റിൽ റൈറ്റ് കോർണറിൽ വരുന്ന ഫസ്റ്റ് രണ്ടാമത്തെ വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഏത് സ്പെക്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പല ടൈപ്പിലുള്ള സ്പെക്ടറുണ്ട്. ഞാനിതിലൊന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഒരു സ്പെക്ടറും സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഇതിലേക്ക് നമുക്കൊരു ഇമേജസ് ആഡ് ചെയ്യാണ് ഈ പെൻസിൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇമേജ് എന്ന ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടത്. അപ്പോൾ അതിപ്പോൾ സെലക്ട് ചെയ്യണില്ല. നമുക്ക് ഈ സെൻട്രൽ ഐക്കൺ വരുന്ന രീതിയിലുള്ള ഒരു ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ഒരുപാട് ഇമേജ് ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇപ്പോഴാണ് കറക്റ്റ് സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ ഈ തുടർന്ന് വരുന്ന ഈ ഓപ്ഷനിൽ കസ്റ്റം ഇമേജ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ പിക്ക് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ഇമേജാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ആ ഇമേജ് ഇതിൻ്റെ സെൻറ്ററിൽ വന്നതായി കാണാം. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഇമേജിനെ ആഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്ത് കസ്റ്റം ഇമേജ് എന്ന് കാണാം. അതിൽ നിന്നും അതിന് സ്യൂട്ടാവുന്ന ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മുഴുവനായും നമ്മളതിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മളെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിവിടെ ഒരു ഡൗൺ ആരോ ഓപ്ഷൻ ഉണ്ട്. അതിൽ എക്സ്പോർട്ട് കൊടുത്താൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല വീഡിയോസും പല മ്യൂസിക്കും നമുക്ക് വീഡിയോസായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, അതുപോലെ മറ്റ് മീഡിയാസിലൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേഷനും ഉണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷന് വേണ്ടി